അനന്തഭദ്രം. രചന നിമിഷ രവീന്ദ്രൻ. അവതരണം ഷാഹുൽ മറീൻ. എഡിറ്റിംഗ് ഫൈസൽ സി എ നൂഞ്ഞേരി. പതിയെ ദേവാവുടെ കഥ പറഞ്ഞു തുടങ്ങി. അച്ഛൻ ശ്രീനിവാസൻ, അമ്മ ശീല, പിന്നെ ഞാനും അനിയത്തി. അനിയത്തി ശ്രീ, സന്തുഷ്ടമായ കുടുംബം. അച്ഛൻ്റെ മാമൻ്റെ മോളായിരുന്നു അമ്മ. അതിനാൽ വയസ്സിൻ്റെ വ്യത്യാസമൊന്നും അവിടെ കല്യാണത്തിന് തടസ്സമായിരുന്നില്ല. അമ്മ നല്ല സുന്ദരിയാണ്. ഞാനും അനിയത്തി അമ്മയെപ്പോലെയാണ് കാണാൻ. അച്ഛൻ എഞ്ചിനീയറാണ്. അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. അതിനാൽ ഞങ്ങൾ ജനിച്ചതോടെ അമ്മ കുടുംബിനിയായി. കാണാൻ അമ്മയെപ്പോലെയാണെങ്കിലും ഞാൻ സ്വഭാവത്തിൽ അച്ഛനെ പോലെയാണ്. കലകളോടും മനുഷ്യരോടും ഇഷ്ടമുള്ള സ്വഭാവം. എന്നാൽ അനിയത്തി അമ്മയെപ്പോലെ ആരും കണ്ണുവെക്കുന്ന കുടുംബം. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അച്ഛനും അമ്മയും. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു കുടുംബം താമസത്തിന് വന്നു. രജിത ആൻ്റിയും രാജീവങ്ങളും അവരുടെ മകൻ രാഹുലും. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ ഒരുപാട് അടുത്തു. രജിത ആൻ്റി ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. അതിനാൽ അല്പം മോഡേണാണ്. എൻ്റെ അമ്മക്ക് അവരോട് വല്ലാത്ത ബഹുമാനമായിരുന്നു. അങ്ങനെ പതിയെ പതിയെ അമ്മ അവരെ പോലെ ആവാൻ ശ്രമങ്ങൾ തുടങ്ങി. അവർക്കൊപ്പം ബ്യൂട്ടി പാർലറിൽ പോകാനും മേക്കപ്പ് ചെയ്യാനൊക്കെ ആരംഭിച്ചു. ഒരു ദിവസം അമ്മയുടെ നീണ്ട ഇടതൂർന്ന മുടി അമ്മ വെട്ടിമുറിച്ചു. അത് അച്ഛന് സഹിച്ചില്ല. അന്ന് കുറേ വഴക്കുണ്ടായി. അന്ന് മുതൽ അമ്മ ചെറിയ കാരണങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. പതിയെ പതിയെ അച്ഛൻ തൻ്റെ സൗന്ദര്യത്തിനും പ്രായത്തിനും യോജിച്ച ഒരാളല്ലെന്ന ചിന്ത വന്നു തുടങ്ങി. അമ്മയുടെ തനി പകർപ്പായ സ്ത്രീയോ അത് കണ്ടുപിടിച്ചു. എന്നാൽ അവിടെ നഷ്ടമായത് ഞങ്ങളുടെ സന്തോഷവും സമാധാനവുമായിരുന്നു. അമ്മ പിന്നീട് രജിതാനിക്കൊപ്പം ക്ലബ്ബിൽ പോകാനും നൈറ്റ് പാർട്ടിക്ക് പോകാനും ആരംഭിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിലെ അമ്മയുടെ മാറ്റം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അച്ഛനൊപ്പം എന്നും ഞാനും ഉണ്ടായിരുന്നു അമ്മയുടെ ഈ മാറ്റങ്ങൾ എതിർക്കാൻ. നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ അച്ഛന് കഴിഞ്ഞുള്ളൂ. അച്ഛൻ്റെ കൂടെ ചേർന്ന് അമ്മയെ മോശക്കാരി ആക്കുവാണ് ഞാനെന്ന കുറ്റവും എൻ്റെ മേലെ ചാർത്തി. ഇതിനിടയിൽ ആരുമറിയാതെ വളരുന്ന മറ്റൊരു ബന്ധം കൂടെ ഉണ്ടായിരുന്നു, ശ്രീയുടെയും രാഹുലിൻ്റെയും. ഒരു ദിവസം ഞാനത് കൈയോടെ പിടികൂടി. അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ അച്ഛനോട് ഞാൻ പറയാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ക്ലാസ് നേരത്തെ കഴിഞ്ഞു. എവിടെയും ചുറ്റിക്കറങ്ങി നടക്കാതെ ഞാൻ നേരെ വീട്ടിലേക്ക് ചെന്നു. അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. ഓടി വരുന്ന കൂട്ടത്തിൽ എൻ്റെ കാല് സ്ലിപ്പായി ഞാൻ വീണു. മുട്ടും നെറ്റിയും നന്നായി പൊട്ടി. നെറ്റിയിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. നെറ്റിക്ക് മീതെ കൈവച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു. എന്നാൽ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ തന്നെ നിന്നു. നോക്കുമ്പോൾ അകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. സംശയം തോന്നിയ ഞാൻ ജനൽ പതിയെ തുറന്ന് കറക്റ്റ് നീക്കി. എന്നാൽ അവിടെ കണ്ട കാഴ്ച ശ്വാസം പോലും നിലച്ചു പോകുന്ന പോലെ തോന്നിപ്പോയി. സർവശക്തി ഊർജ്ജം ചേർത്ത് ഞാൻ വിളിച്ചു, അച്ഛാ അച്ഛാ. ഫാനിൽ അമ്മയുടെ സാരിത്തുമ്പിൽ ജീവൻ ഒടുക്കാൻ ഒരുങ്ങുന്ന അച്ഛൻ നെഞ്ചു പിടക്കുന്ന ഇന്നും എനിക്കറിയാൻ കഴിയുന്നുണ്ട്. എൻ്റെ ആ ഒറ്റ വിളി മാത്രം മതിയായിരുന്നു അച്ഛനെ സ്വയം നിയന്ത്രിക്കാൻ. പോരാതെ നെറ്റിയിൽ നിന്നും വാർന്നൊഴുകുന്ന ചോര അതുകൂടെ കണ്ടുകൊണ്ടാവണം അച്ഛൻ വേഗത്തിൽ പുറത്തേക്ക് ഓടി വന്ന് എന്നെ തുരുതുരാ ചുംബിച്ച്. ഒടുവിൽ എന്നെ പുണന്നുകൊണ്ട് അച്ഛൻ താഴേക്ക് ഊർന്നിരുന്ന് എൻ്റെ കാൽക്കൽ വീണു. മാപ്പ്, അച്ഛനോട് ക്ഷമിക്കും മോള്. ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തില്ല. ഞാനല്ലാതെ നിനക്ക് മറ്റാരുമില്ല എന്നത് അച്ഛൻ ഓർത്തില്ല. പെട്ടെന്ന് തിടുക്കത്തിൽ എഴുന്നേറ്റ് വീണ്ടും എന്നെ പുണർന്നു. വാ മോളെ, നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്ന എൻ്റെ മോളെ. വാ മോളെ, നമുക്ക് പോവാം. എന്താച്ചാ, എന്താ പറ്റി? എൻ്റെ അച്ഛനിങ്ങനെ തളരെ എന്താ ഉണ്ടായ പറയച്ച. ഒരച്ഛനും അത് സ്വന്തം മകളോട് പറയാൻ കഴിയില്ല. ഒന്ന് ഞാൻ പറയാം, ഇനി എൻ്റെ മോൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛ, എന്താ അച്ഛ? മോളെന്നെ നിർബന്ധിക്കരുത്, എനിക്കത് പറയാൻ കഴിയില്ല. അന്ന് അച്ഛൻ പറഞ്ഞ വാക്കിൻ്റെ പൊരുൾ ഒട്ടും വൈകാതെ ഞാൻ മനസ്സിലാക്കി. സ്വന്തം അമ്മയും സഹോദരിയും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് സഞ്ചരിച്ച് തുടങ്ങിയെന്ന്. കേട്ടറിഞ്ഞ വാർത്തകളേക്കാൾ ശക്തമാണ് കണ്ടറിയുന്ന കാഴ്ചകൾ. അപ്പോഴും അച്ഛനെപ്പോലെ സ്വയം ശിക്ഷിക്കാനല്ലാതെ ഒന്നിനും കഴിയുമായിരുന്നില്ല. ദിവസങ്ങൾ കടന്നു പോകും തോറും രഹസ്യബന്ധങ്ങൾ പരസ്യമായി തുടങ്ങി. ഒടുവിൽ ആ ദിവസവും വന്നെത്തി. ഒരു ദിവസം വീട്ടിലേക്ക് അമ്മ ക്ഷണിച്ചിട്ട് ഒരാൾ വന്നു. കണ്ടാൽ തന്നെ അറിയാം ഏതോ വലിയ ബിസിനസ്മാനാണ്. അദ്ദേഹത്തെ അമ്മയും സ്ത്രീയും സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അതൊന്നും കണ്ടിൽക്കാൻ കഴിയാത്തതിനാൽ ഞാൻ മുറിയിൽക്കാരി കഥകടച്ചു. എന്നാൽ ഒട്ടും വൈകാതെ അമ്മയുടെ വിളിയെത്തി. ഇഷ്ടമില്ലെങ്കിൽ പോലും അമ്മയെ അവർക്ക് മുമ്പിൽ അപമാനിക്കണമെന്ന് കരുതി ഞാൻ ചെന്നു. ഇതെൻ്റെ മൂത്ത മോള, പേര് ദേവഭദ്ര, വലിയ നർത്തകിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല സാറിനോട്? അമ്മയുടെ പഞ്ചാര വർത്തമാനം എൻ്റെ സിരകളിൽ രക്തയോട്ടം വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യമെത്തി. അയാൾക്ക് മുന്നിൽ നൃത്തം ചെയ്യണമെന്ന്. എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ലെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഞാൻ പറ്റില്ലെന്ന് തീർത്തും പറഞ്ഞു. മോളെ നാണൊന്നും വേണ്ട, ഇദ്ദേഹത്തിന് മോളെ വലിയ ഇഷ്ടമായി. ഇനി മോളുടെ നൃത്തം കൂടി ഇഷ്ടമായ പിന്നെ മോളെ ആരാ? ഈ ഇരിക്കുന്ന സാറിൻ്റെ ഭാര്യ കോടീശ്വരി. ഒരു ഞെട്ടിലൂടെയാണ് ഞാൻ ആ വാക്കുകൾക്ക് ആതോർത്ത്. ഇനിയും മൗനം പാലിച്ചാൽ എൻ്റെ ജീവിതം തന്നെ ആ സ്ത്രീ നശിപ്പിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കളിക്കും മോളെ, പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്. മര്യാദ കളിക്കാനാ പറഞ്ഞ്? പറ്റില്ല 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 പറഞ്ഞു തീരുന്ന പിന്നെ അമ്മയുടെ കൈകൾ എൻ്റെ കവിളിൽ പതിഞ്ഞു. അമ്മ, പറഞ്ഞ അനുസരിക്കില്ലേ പുഞ്ഞാര മോളെ? ഞാൻ പറഞ്ഞ കളിക്കണം, ചുവടുകൾ വെക്കണം. ഞാൻ സാറിന് പായ വിരിക്കാൻ പറഞ്ഞ അതും നീ അനുസരിക്കണം, മനസ്സിലായോടി? ചി, നിങ്ങൾക്ക് ഒരു അമ്മയാണോ? നിങ്ങളെന്നല്ല, ദേവലോകത്തെയും ദേവന്ദ്രനെയും വന്ന് പറഞ്ഞാലും ഇയാൾക്ക് മുമ്പിൽ ഞാൻ കളിക്കില്ല. നൃത്തം അത് ദൈവികമായൊരു കലയാണ്.
അതിനെ അപമാനിക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഇറക്കി വിടണം ഈ പേട്ട തലേനെ. എന്താടി പറഞ്ഞേ? അമ്മ വീണ് കയ്യോങ്ങിയപ്പോൾ ഞാൻ തടഞ്ഞു. തൊട്ടുപോയത് തന്നെ, ഇനി എന്നെ തൊട്ടാ പേറ്റ അമ്മയാണെന്ന് ദേവം മറക്കും. നിങ്ങൾ നശിച്ചുപോയത് കൂടാതെ എന്റെ സ്ത്രീയെയും നിങ്ങൾ ഛേ. ഇനി എന്നെ കൂടെ ആ വഴിയിലേക്ക് നടത്താന്നാണ് ഭാഗ്യം. ഓർത്തു നിങ്ങൾ, ഞാൻ നല്ലമ്മക്ക് പിറന്നല്ലെങ്കിലും നല്ല അച്ഛന് പിറന്ന മകളാ. വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും, പറയുന്ന ദേവയാ. എന്നാൽ അപ്പോൾ അവരുടെ മുഖത്ത് വിരിഞ്ഞ ക്രൂരമായൊരു ചിരിയായിരുന്നു. ഒന്നും മിണ്ടാതെ അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി, കൂടെ സ്ത്രീ. അവരെനിക്കായിട്ട് ഒരുക്കിയ ചതിയാണ് അയാളെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഒട്ടും വൈകാതെ അയാൾ എൻ്റെ കൈകൾ ബലമായി പിടിച്ച് പേടിച്ച് നിൽക്കയില്ല, പ്രതികരിക്കാണ് വേണ്ടെന്ന് അപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. കൈയെടുക്ക, കൈയെടുക്ക. അടങ്ങി നിൽക്കടി, നിന്റെ അമ്മക്ക് ചക്കച്ചുള പോലെ എണ്ണി കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിനുള്ള മുതലാക്കിയിട്ട് ഞാൻ പോവും. വിട്ടു. ഞാൻ അയാളെ തള്ളി മാറ്റി ഓടി. എന്നാൽ അയാൾ എന്നെ ബലമായി പിടിച്ചു തള്ളി. ഞാൻ താഴേക്ക് വീണു. എൻ്റെ കാലുകൾ പിടിച്ചു വലിച്ച് അയാൾ എന്നെ മേലേക്ക് അമർന്നു. ഒരു ഇഞ്ച് പോലും നീങ്ങാനോ മാറാനോ എനിക്ക് കഴിയുമായിരുന്നില്ല. എത്ര കുതിരയിട്ടും കഴിഞ്ഞില്ല എനിക്ക്. ഒടുവിൽ ആ മൃഗം എന്നിലേക്ക് അമരാൻ നിൽക്കവേ എവിടെ നോക്കിയിട്ട് ശക്തി ഞാൻ അടുത്തുള്ള ടേബിളിലേക്ക് അള്ളി പിടിച്ചു. എന്നാൽ എൻ്റെ ശ്രമം പാഴായി, ടേബിൾ താഴേക്ക് വീണു. ഒരു ക്രൂരമായ ചിരിയോട് വീണ്ടും അയാൾ എന്നിലേക്ക് അമർന്നു. എന്നാൽ ദൈവം എന്നെ കൈവിട്ടില്ല. ടേബിളിൽ നിന്ന് വീണ ഫ്ലവർ വേസ് എൻ്റെ കയ്യിൽ തടഞ്ഞു. നാളെക്കുറിച്ച് ചിന്തിക്കാതെ സ്വയം രക്ഷിക്കാൻ ഞാൻ കണ്ട മാർഗം. ഫ്ലവർ വേസ് കൊണ്ട് ഞാൻ തലക്കടിച്ചു. ആ വേദന അയാൾ എന്നിൽ നിന്നും മാറി. അയാളെ തള്ളി മാറ്റി ഞാൻ ഓടി. എന്നാൽ എനിക്ക് മുന്നിൽ തടസ്സമായി പിന്നീട് വന്ന് പെറ്റമ്മയായിരുന്നു. എന്നാൽ ആ നിമിഷം എനിക്ക് മുന്നിൽ വേറെ മാർഗമില്ലായിരുന്നു. അവരെയും ഞാൻ തള്ളി വീഴ്ത്തി പുറത്തേക്ക് ഓടി. ആ സംഭവത്തിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നിട്ടില്ല. അച്ഛനോട് ഞാൻ എല്ലാ വിവരങ്ങളും വിളിച്ചറിയിച്ചു. അച്ഛനിൽ നിന്നും അറിയാൻ കഴിഞ്ഞു അയാൾക്കും ആ സ്ത്രീക്ക് ഒരാപത്ത് സംഭവിച്ചില്ലെന്ന്. എന്നാൽ അയാളുടെ ഗുണ്ടകൾ എന്നെ നാട് നീളെ അന്വേഷിച്ച് നടക്കുകയാണെന്ന്. അതോടെ ഞാൻ നാട് വിട്ടു. ഒരുപാടിടങ്ങളിൽ യാത്ര ചെയ്തു. ഒടുവിൽ ഇവിടെ ദേവു പറഞ്ഞിരുത്തുമ്പോൾ അമ്പരപ്പോടെ വിയർത്ത് നിൽക്കുവാണ് എൽസയും ബദ്രയും. ഇനി പറയും, നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ആളാണ് ഞാൻ, അനന്തിന് പറ്റിയ പെണ്ണാണ് ഞാൻ. പറഞ്ഞു തീരുന്നു മുന്നേ എൽസയും ബദ്രയും അവളെ പുറകിലേക്ക് തള്ളിയിട്ടു. പ്രതിസന്ധികൾ വരുമ്പോൾ കൈയൊഴിയുന്ന കൂട്ടുകാരികളാണ് ഞങ്ങളെന്ന് എനിക്ക് തോന്നിയ ദേവുട്ടി. ആ വാക്കിലുണ്ടായിരുന്നു അവൾക്കുള്ള മറുപടി. ഇതുപോലുള്ള ചെറ്റകളോട് ഇതല്ല, ഇതിനും വലിയ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. മരണം പോലും അവർക്കുള്ള ചെറിയ ശിക്ഷയാണ്. ഭദ്ര കലിയടങ്ങാതെ പറഞ്ഞു. ആ പേട്ട് തന്നെ എൻ്റെ വീട്ടിലുണ്ടാവില്ലേ? അമ്മയും പെങ്ങളും ചി വൃത്തിയിട്ടവൻ. അമ്മയില്ലാത്തവർക്ക് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എന്നാ ഇപ്പൊ തോന്നുക അമ്മമാർക്ക് ഇങ്ങനെയാണെങ്കിൽ വേണ്ട, എനിക്ക് ആരും. എൻ്റെ ത്രേസിയമ്മ മുത്താണ്, മുത്ത്. എൽസയുടെ കണ്ണെല്ലാം നിറഞ്ഞിരുന്നു. അല്ല എൽസ, എല്ലാ അമ്മമാരും ഒരുപോലെയല്ല. അമ്മമാർ നമ്മൾ കൺമുമ്പിൽ കാണുന്ന ദൈവങ്ങളാണ്, ജീവൻ തന്ന് സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ദൈവങ്ങൾ. അങ്ങനെ ഒരു അമ്മയുടെ മകളാണ് ഞാൻ. അച്ഛൻ പറഞ്ഞുള്ള അറിവാണ്, പ്രസവവേദന അമ്മ പൊളയുമ്പോൾ ദൈവങ്ങൾ പോലും എന്നെ കൈവിട്ടു എന്ന് കണക്കാക്കിയ നിമിഷം സ്വന്തം ജീവൻ എനിക്ക് തന്നിട്ട എൻ്റെ അമ്മ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെയുള്ള അമ്മമാരുണ്ട് എൽസ. ഒരു കണക്കിന് പറയുമ്പോൾ നമ്മൾ തുല്യ ദുഃഖിതരാണല്ലേ. എനിക്ക് ദൈവം അമ്മയെ തന്നു. എന്നാൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തിയായിട്ട് അമ്മയെ. എൽസക്ക് പറ്റമ്മയില്ല, എങ്കിലും പോറ്റമ്മ പൊന്നാണ്. നിനക്ക് ജീവൻ തന്ന് ജന്മം നൽകിയ അമ്മ. ദേവിൻ്റെ വാക്കിൽ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശരി ശരി, മതി, നമ്മൾ ഒരുപാട് സെൻറ്റിയാവുന്നു. ടോപ്പിക് മാറ്റി. ആരെങ്ങനെയായാലും നമ്മൾ നമ്മളായാൽ മതി. പിന്നെ നിന്റെ അമ്മ ചെയ്ത തെറ്റുകൾക്ക് നീ ഉത്തരവാദിയല്ല. നിനക്ക് അനന്തയോടിനെ ഇഷ്ടമല്ലേ? നിനക്കത് കിട്ടിയിരിക്കും, ഇല്ലേ കുത്തി പിടിച്ച് വാങ്ങി തന്നിരിക്കും. എൽസ. അല്ല പിന്നെ, ഞങ്ങളുടെ ദേവുട്ടി ആഗ്രഹിക്കുന്നത് എന്തോ, അത് അനന്തപുരിയിലെ അനന്തപത്മനാഭനാണേലും കാലിനാണേലും കൊണ്ടു തന്നിരിക്കും. ഭദ്രി ഒട്ടും കുറച്ചില്ല. അത് ശരിയാ, ആ അനന്തപത്മനാഭൻ്റെ പുറകെ പോയാൽ കാലം വൈകാതെ എത്തും. എൻ്റെ ശവം കണ്ടെ അടങ്ങൂലേ രണ്ടും. ദേവുട്ടി രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനെ അവരെ ഒരു ഇളി സമ്മാനിച്ചു. ആ മോളെ ഭദ്രൻ, നിനക്കില്ലേ ഇമാതിരി പ്രേമൊന്നും? എൽസ സംശയത്തോടെ ചോദിച്ചു. ഒന്ന് പോയിട്ട് പിള്ളേർ, സമയം ഒത്തിരി വൈകി, വന്ന് കിടക്കാൻ നോക്ക്. പറയുന്ന കൂട്ടത്തിൽ ഭദ്ര എഴുന്നേറ്റ് ലേറ്റ് അണച്ച് ബെഡിൽ കിടന്നു. ദേവു എൽസയും കൂടെ എഴുന്നേറ്റു. ദേവിയെ കണ്ണു കാണുന്നില്ലല്ലോ. ദേവുട്ടി. ആണോ, അറിഞ്ഞില്ലേ കുഞ്ഞ്, ലൈറ്റ് ഓഫാക്കി എങ്ങനെയാടി പൊട്ടിത്തി കണ്ണു കാണുന്നേ. അതും പറഞ്ഞുകൊണ്ട് അവർ ഓരോ അടിയെടുത്ത് വെച്ചു. എന്നാൽ രണ്ടും കൂടെ കൂട്ടിമുട്ടി. അയ്യോ അമ്മേ, നീ പോകുന്നേ? നേരെ ചെന്ന് രണ്ടും കൂടെ ഭദ്രയുടെ നെഞ്ചത്തോട്ട്. അമ്മേ, ഭദ്രയുടെ ഒച്ച മാത്രം. അങ്ങനെ ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തല്ലും വഴക്കും. ഒടുവിൽ മൂന്നൊന്ന് സെറ്റായി. നടുക്കായി ഭദ്ര, അവിടെ രണ്ടു വശങ്ങളിലെ ദേവു എൽസയും. കുഞ്ഞി, ദേവുട്ടി പതിയെ വിളിച്ചു. ഭദ്ര ഒന്ന് മൂളി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുഞ്ഞി, ആരെ ഈ ദേവൻ? ദേവ് ചോദിച്ച ചോദ്യം കേട്ട് ഭദ്ര ഞെട്ടിയെഴുന്നേറ്റിരുന്നു. ദേവ് പതിയെ ലൈറ്റ് ഓൺ ആക്കി. ലൈറ്റ് തെളിഞ്ഞു. ജഗ്ഗിൽ വെള്ളവുമായി നിൽക്കുന്ന എൽസ. കുടിക്ക് കുടിക്ക്, ദാഹം കാണും, എൽസ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു വളിച്ച ചിരിയോടെ തന്നെ ഭദ്ര അത് വാങ്ങി കുടിച്ചു. ഇനി അധികം വലിച്ചിട്ട് ആ മണിമണിയായി പറഞ്ഞു. ആരാണീ ദേവേട്ടൻ? ദേവുട്ടി ബെഡിൽ നിന്ന് ചാടിക്കൊണ്ട് പറഞ്ഞു. സത്യം പറയാലോ, എനിക്കറിഞ്ഞൂടാ, നാട്ടിലുള്ളതാ, ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് പരിചയമൊന്നുമില്ല. നിഷ്കളങ്കമായി ഭദ്ര പറഞ്ഞു. ആ പോരട്ടെ പോരട്ടെ, ബാക്കി ഇവിടെ പോരട്ടെ. എൽസ ഒന്ന് സപ്പോർട്ട് ചെയ്തു.
അങ്ങനെ ചോദിച്ചാൽ കാണാനൊക്കെ നല്ല ഭംഗിയാ. മൂപ്പര് കുറെ ഫാൻസൊക്കെ ഉണ്ട് നാട്ടിൽ. എനിക്ക് പ്രണയാണോന്നൊന്നും അറിയില്ല, ഒരു ചെറിയ സ്പാർക്ക്. മുഖത്തേക്ക് നോക്കാൻ തന്നെ എനിക്ക് പേടിയാ. അതുകൂടാതെ ദേവേട്ടൻ്റെ കൂടെ എപ്പോഴും കുറെ ചേട്ടന്മാരുണ്ടാവും, അപ്പൊ പിന്നെ ആ വഴിക്ക് ഞാൻ പോവാറ് പോലും ഇല്ല. ശരി, എന്നിട്ട് എന്നിട്ടൊന്നുമില്ല, ഇത്ര തന്നെ. ഏയ്, ഒരു പാട്ടിൻ്റെ കഥ ബാക്കിയുണ്ടല്ലോ, അതുകൂടെ പറ. ദേവ് വീണ്ടും പറഞ്ഞു. അല്ല, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? എല്ലാം അറിയുന്നവൾ ഞാൻ. ചി, പറടി. അത് പിന്നെ നീ ഉറങ്ങുമ്പോ ഇടയ്ക്കിടയ്ക്ക് ആ പേര് പറയാറുണ്ട്, ദേവേട്ടൻ ദേവേട്ടനെന്ന്. ആ പേര് പറയുമ്പോ നീ പാട്ടൊക്കെ മോളും. അപ്പൊ പാട്ടുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലായി. നല്ല കുഞ്ഞിയല്ലേ, കാര്യം പറ. ഞാൻ പറയാം, പക്ഷെ കാളിയാക്കരുത്. ഭദ്രച്ച് നീങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇല്ല ഇല്ല കുഞ്ഞി, നീ കാര്യം പറ. എൽസ ഫുൾ പ്രോത്സാഹനമാണ്, അല്ലാതെ കാര്യറിയാൻ അടവൊന്നല്ല. അതില്ലേ, എനിക്ക് ദേവേട്ടനെ കാണുമ്പോ നെഞ്ചൊക്കെ പിടക്കുന്നു, വിയർക്കാൻ തുടങ്ങും. പക്ഷെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യമില്ല. ദേവേട്ടൻ ഒരു വലിയ തറവാട്ടിലേ, അതുകൊണ്ട് കുഞ്ഞിക്കുരുവോളം പോലും ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടില്ല, വെക്കുകയില്ല. പക്ഷെ ചില സമയം ദേവേട്ടനെ ഓർക്കുമ്പോൾ നെഞ്ചൊക്കെ പൊട്ടിപ്പോകുന്ന പോലെ തോന്നും. എനിക്ക് വേണമെന്ന് മനസ്സ് വാശി പിടിക്കുന്ന പോലെ ഇടക്ക് കാണാൻ തോന്നും. ഒരു ദിവസം ആ ദിവസം എന്ത് സംഭവിച്ചു? അത് സംഭവിച്ച ദിവസത്തെ കാര്യം പറ. ഏതാണ് ആ ദിവസം? ദൈവ ആകാംക്ഷയുടെ കൊടുമുടിയിലാണ്. ഒരു ദിവസം വൈകുന്നേരം കൂട്ടുകാരി അന്നമൊന്ന് പറഞ്ഞു. കവലയിൽ അടിയുണ്ടായി, ദേവേട്ടനെ നെറ്റിയൊക്കെ പൊട്ടി ചോര വന്നിരുന്നു. വമ്പൻ അടിയായി നിന്നൊക്കെ. ആള് റൗഡിയാണോ? ഓടി ദേവേട്ട ഒരു പാവം, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും, അത്രയേ ഉള്ളൂ. നീ അത് വിട്. എന്നിട്ട് എന്തായി? എന്താവൻ, എൻ്റെ ഉറക്കം പോയി. തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മനസ്സിൽ മുഴുവൻ ദേവേട്ടനായിരുന്നു. മുറിയിൽ കുറേ തേരാപ്പാറ നടന്നു. തലക്ക് പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഒടുവിൽ ഞാനത് തീരുമാനിച്ചു. ഏത്? ദേവേട്ടനെ കാണാൻ പോവാൻ. നിനക്ക് പ്രാന്തുണ്ടോടി? നട്ടപാതിരിക്ക് എവിടുന്ന് കാണാൻ? ബാക്കി പറ പിശാചെ. ആ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ശരിക്കും പ്രാന്ത് പിടിച്ച അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ചാടി. കുഞ്ഞി, നീ? നോ, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ കുഞ്ഞിക്ക് ഇതിന് കഴിയില്ല, അവളെ ശിശു, പാപം. ഒന്ന് മിണ്ടാണ്ടിരിക്കു വേണേ, ഞാൻ ഒന്ന് പറയട്ടെ. ഉടുത്തിരുന്ന ദാവണിയും പൊക്കി പിടിച്ച് പോയി. ഞാൻ നോക്കുമ്പോ ഒരു വലിയ തറവാട്, നമ്മുടെ അപ്പുക്കുട്ടം പറയാറുള്ള പോലെ നല്ല വിജൃംഭിച്ച തറവാട്. മുറ്റത്ത് ആന, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു പട്ടി. ഓ സബാഷ്, എന്റെ ഒരു അവസ്ഥ ഓർക്കാൻ പോലും വയ്യ. ഒടുവിൽ എങ്ങനെയൊക്കെയോ എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ അകത്തേക്ക് കയറി. ഒന്നുമില്ലെങ്കിൽ ആന കുത്തിച്ചാവും, ഇല്ലെങ്കിൽ പട്ടി കടിച്ചൊരു മൂല കിടക്കും. എല്ലാം ഉറപ്പിച്ച് തന്നെ പോയത്. എന്നാൽ ദൈവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെന്ന് വേണം പറയാൻ. പെട്ടെന്നല്ല കാറ്റു മഴയും, ഞൊടിയണിൽ പെയ്ത മഴ. മഴ വന്നവിടെ പട്ടി കൂട്ടിൽ കയറി. ആനയും ഇറയത്തേക്ക് നിന്നു. എങ്ങോട്ട് പോകണമെന്നറിയാൻ നിൽക്കുന്ന ഞാനും. എന്റെ കുഞ്ഞി, നീ ഇത് എന്തുദ്ദേശിച്ചിട്ട് അങ്ങോട്ട് പോയത്? കേട്ടിടതേ, എന്നെ നെഞ്ചു പിടക്കുക. എൽസ പെട്ടെന്നുള്ള ആവേശത്തിൽ പറഞ്ഞു. പ്രണയത്തിൽ കണ്ണുകാതെ മാത്രമുള്ള ബോധയിൽ നിന്ന് ഇപ്പൊ മനസ്സിലാക്കി. എന്നിട്ട് എന്തായി? ദേവേട്ടനെ കണ്ടോ? കണ്ടു. എങ്ങോട്ട് പോകണമെന്നറിയാൻ നിൽക്കുമ്പോഴാണ് ദൂരെ നിന്നൊരു പാട്ട്. ഞാൻ പോലും അറിയാതെ എന്റെ ശരീരം അങ്ങോട്ടേക്ക് ചലിച്ചു. ഒരു ജനലിന്റെ ഭാഗത്തു നിന്നാണ് പാട്ട് കേട്ടത്. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. ജനൽ വഴി നോക്കുമ്പോതേ ഞാൻ അന്വേഷിച്ചെന്ന ആൾ തലയിൽ ഒരു കെട്ടുമായിട്ട് നിൽക്കുന്നു. ഞാൻ ജനലിന്റെ പുറകിലേക്ക് മാറി നിന്ന് ഒളികണ്ണിട്ട് നോക്കി. ദേവേട്ടൻ പാട്ടിൽ അലിഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു പാട്ടിലൂടെ എന്റെ ഹൃദയത്തിൽ കരിയത ദേവേട്ടൻ ഒരു ജനലഴിക്ക് അപ്പുറം ഇപ്പുറം നിന്നിട്ടും മനസ്സ് തുറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് പ്രണയമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ജീവിതത്തിൽ എന്നും ദേവേട്ടൻ കൂടെ ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ ആശിച്ചു പോയി. അത് പറയുമ്പോൾ സന്തോഷമാണോ വിഷാദമാണോ ഭദ്രയുടെ മുഖത്തുനിന്ന് എൽസക്കോ ദേവൂട്ടിക്കോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞി, ഇത് പ്രണയമാണെന്ന് പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ദേവേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രണയം ഉണ്ടാവുള്ളൂ എന്ന് മാത്രമാണ് സത്യം. നിന്റെ ഉള്ളിൽ ദേവേട്ടനുള്ള ഇഷ്ടം, അതാണ് നിന്നെ ഈ വീടിന് മുമ്പിൽ എത്തിച്ച്. നിന്റെ ദേവന്റെ ശരീരം നോവുമ്പോഴേക്കും നിന്റെ നെഞ്ചി പിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും അവസരത്തിൽ ഒന്നിച്ചേരേണ്ടവരാണ്, ദേവൂട്ടി പറഞ്ഞു. ഹോ, നിനക്ക് ഇത്രയും വൃത്തിയായ രീതിയിൽ സാഹിത്യം വരുന്ന എനിക്ക് അറിയില്ലായിരുന്നു ദേവു. അറിയില്ലായിരുന്നു, ഒന്ന് പോ പെണ്ണെ. കുഞ്ഞി, തുറന്നു പറയാതെ ഒരാഗ്രഹം പൂണിയാൻ പോകുന്നില്ല, അതുകൊണ്ട് നിന്റെ ഇഷ്ടം തുറന്നു പറയാൻ കിട്ടില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടൊരു കാര്യമില്ല. മനസ്സിൽ തോന്നിയ ഫീല് നീ തുറന്നു പറയണം, അതാണ് അതിന്റെ ശരി. അങ്ങനെ ആ രാത്രി അവർ പരസ്പരം അറിയാനും മനസ്സുറക്കാനും കഴിഞ്ഞു. അവസാനം മൂന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ഭദ്ര പെട്ടെന്ന് ചിന്തയിൽ നിന്ന് ഞെട്ടിയുണർന്നു. അവൾ വീണ്ടും ദേവന്റെ വാക്കുകൾക്ക് ആതോർത്തു. ഇന്റർ കോളേജ് കൾച്ചറൽ ഫെസ്റ്റ് കോളേജിൽ വെച്ചായിരുന്നു ഫെസ്റ്റ് നടത്തിയിരുന്നു. വിദ്യാർത്ഥികൾ അതിന്റെ പുറകിലുള്ള ഓട്ടത്തിലാണ്. ഓരോ സ്റ്റേജുകളിലായി പരിപാടികൾ ആരംഭിച്ചു. ആദ്യ ദിവസം എത്ര ശ്രമിച്ചിട്ടും കെഎം കോളേജിനെ തോൽപ്പിക്കാൻ ഞങ്ങളുടെ കോളേജിന് കഴിഞ്ഞില്ല. ഒരുപാട് പോയിന്റിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ആദ്യ ദിവസം നിരാശയായിരുന്നു ഫലം. എന്നാൽ രണ്ടാമത്തെ ദിവസത്തേക്ക് ഒരുപാട് പ്രതീക്ഷ ഞങ്ങൾ വെച്ചിരുന്നു. അങ്ങനെ അടുത്ത ദിവസത്തെ പരിപാടികൾ ആരംഭിച്ചു. ഏതാനും മണിക്കൂറിൽ തന്നെ കഴിഞ്ഞ ദിവസം നഷ്ടമായ സ്കോർ ഞങ്ങൾ നേടിയെടുത്തു. അത് വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം ഉയർത്തി. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സമയത്താണ് അടുത്ത പ്രശ്നം ഉദിക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും മെയിൻ ഐറ്റമായിരുന്ന കലാമണ്ഡൽ നേടിയ ഒരു കുട്ടിയുടെ ഡാൻസ്, അതൊരു ഫ്യൂഷൻ മിക്സ് ആയിരുന്നു. ആരും കണ്ടാൽ മതിമറന്നു നിൽക്കുന്ന ഒരു കിടിലൻ ഐറ്റം. എന്നാൽ അവസാന നിമിഷം ആ കുട്ടി ഒഴിഞ്ഞു മാറി.
ആ കുട്ടി സ്നേഹിക്കുന്ന ചെറുക്കൻ കെ എം കോളേജിലാണെന്നും പരിപാടി അവതരിപ്പിച്ചാൽ അത് അവിടെ ജീവിതത്തെ ബാധിക്കുന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നം. എത്ര നിർബന്ധിച്ചിട്ടും ആ കുട്ടി അതിന് വഴങ്ങിയില്ല. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ദേവൂട്ടി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അനന്ദുവേട്ട, ആ കുട്ടിക്ക് വരെ ഞാൻ കളിക്കട്ടെ. ആ നിമിഷം എതിർപ്പ് പറയാൻ പോയിട്ട് സമ്മതം പറയാൻ പോലും ഞങ്ങൾ മറന്നുപോയി. നീയോ നാടോടി നൃത്തം കളിച്ച് നാട്ടുകാർ ഓടിക്കാനുള്ള പരിപാടിയല്ലേ, പൊന്നുമള നാട്ടിക്കരുത്, കിച്ചു പറഞ്ഞു. ഒന്ന് പോ ചേട്ടായി, ഞാൻ ആരാന്നറിയോ? ആരാ? ദേവഭദ്ര ശ്രീനിവാസൻ. അയ്യേ, ഇതുപോലെ അറിഞ്ഞൂടെ? ഓ ഗോഡ്, പോപ്പോ, കളിക്കുകയാണോ? തുള്ളുകയോ? തലകുത്തി മറിയോ? എന്ത് വേണമെങ്കിലും ചെയ്യേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അന്ന് അവസാനത്തെ പ്രോഗ്രാമായിരുന്നു ദേവൂട്ടിയുടേത്. അതിന് തൊട്ടുമുമ്പ് എൻ്റേത്. ആഗ്രഹിച്ചല്ല, അച്ഛൻ്റെയും പിള്ളേരുടെയും നിർബന്ധം വഴങ്ങി സമ്മതിച്ചത്. പിള്ളേരുടെ കൂടെ ഇരിക്കുമ്പോൾ ചുമ്മാ പാടുന്നില്ലാതെ സ്റ്റേജിൽ ആദ്യമായിട്ടാണ്. പാട്ടിൽ പെർഫെക്റ്റ് അല്ലെങ്കിലും ആസ്വദിച്ചേ പാടാറുള്ളൂ. അതിനാരാ പറഞ്ഞ പെർഫെക്റ്റ് അല്ലെന്ന്? ദേവേട്ട പാട്ട് സൂപ്പറാണ്. ഭദ്ര ഇപ്പോഴും പണ്ട് കേട്ട പാട്ടിൻ്റെ മയക്കത്തിലാണ്. അതെങ്ങനെ നിനക്കറിയാം? ഒരു ചിരിയോടെയാണ് ദേവനെ ചോദിച്ചത്. എന്നാൽ തനിക്ക് പറ്റി അമളി മനസ്സിലാക്കിയിരുന്നു ഭദ്ര. ഏയ്, അമ്മ പറഞ്ഞിരുന്നു ദേവേട്ട നന്നായിട്ട് പാടുമെന്ന്. അതോർത്ത് പറഞ്ഞതാ. പെട്ടെന്ന് നാവിൽ വന്നങ്ങ് പറഞ്ഞു. അതല്ലെങ്കിലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ. അപ്പോഴും മായാത്തൊരു പുഞ്ചിരി ദേവന്റെ മുഖത്തുണ്ടായിരുന്നു. അതിന് ഭദ്രയൊരു പുഞ്ചിരി സമ്മാനിച്ച്. എന്നിട്ട് എന്തുണ്ടായി? ഗിറ്റാർ വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. സന്തോഷത്തിലും സങ്കടത്തിലും അതിൻ്റെ ശ്രുതി മാറുന്നു ഞാൻ അറിയാറുണ്ട്. ദേവേട്ട, അത് പാടിയ പാട്ട് ഇന്ന് എനിക്ക് വേണ്ടിയിട്ടൊന്ന് പാടിത്തരാമോ? അവൻ്റെ പാട്ടുകൾക്ക് വീണ്ടും കാതൊർക്കാനുള്ള കൊതിയോടെയാണ് അവളത് ചോദിച്ചത്. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഇല്ല ഭദ്ര, എനിക്കതിന് കഴിയില്ല. ഗിറ്റാർ ഞാൻ തൊട്ടിട്ട് വർഷങ്ങളായി. പിന്നെ ഇനി ഒരിക്കലും എനിക്കൊരു പാട്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇനി ഒരിക്കലും ദേവേട്ട പാടില്ലേ? പാടും. വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വസന്തകാലം വരുമ്പോൾ ഞാൻ പാടും. അന്നത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നീ ഉണ്ടാവും ആ പാട്ട് കാതൂർക്കാൻ. കാരണം ഈ നിമിഷം നീ എനിക്ക് ആരില്ലാമോ ആണ് ഭദ്ര. അവൻ്റെ വാക്കിലെ ഒരു അക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ നിൽക്കുവാണ് ഭദ്ര. അവൾ അവളുടെ മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കി. വീണ്ടും ദേവൻ അവൻ്റെ കലാലയ ജീവിതത്തിലേക്ക് യാത്രയായി. അവൻ്റെ പാട്ടിൻ്റെ അവസാന കയ്യടികൾ മുഴങ്ങി. ആ നിമിഷം എൻ്റെ മനസ്സ് പാഞ്ഞ് ദേവൂട്ടിയിലേക്കായിരുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന് വേണം പറയാൻ. ദാ രുദ്ര, അവളെവിടെ? ആര്? ദാ ദേവു, അവളെവിടെ? അവളല്ലേ ദേ സ്റ്റേജിൽ നിൽക്കുന്നത്. ഞാൻ വേഗത്തിൽ സ്റ്റേജിലേക്ക് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് ഇങ്ങ് ഇരുട്ട്. സ്റ്റേജ് മാത്രം പള്ളിപ്പെരുന്നാൾ പോലെ പല നിറം ലൈറ്റുമായി തിളങ്ങുന്നു. നോക്കുമ്പോൾ ദേ ദേവ്. അവൾക്കൊപ്പം ഇടതും വലതുമായി കിച്ചുവും ജസ്റ്റിൻ. മൂന്നിൻ്റെയും വേഷം കണ്ട് തലയിൽ കൈവച്ചു പോയി. ദേവ് പല നിറങ്ങളിലൊരു ഹാഫ് ഫ്രോക്കിലാണ്. നിറങ്ങളെന്ന് പറയുമ്പോൾ മഞ്ഞ, റോസ്, പച്ച, കിളിപ്പച്ച, വയലറ്റ്, അങ്ങനെ ഒരുവിധം കണ്ണടച്ചു പോകുന്ന എല്ലാ നിറവും ഉണ്ട്. കൂടാതെ പള്ളിപ്പെരുന്നാളിൽ ലൈറ്റൊരുക്കുന്ന പോലെ ക്യാപ്പിലും ഷൂസിലും പല നിറത്തിൽ തിളങ്ങുന്ന ലൈറ്റ്. ഒട്ടും മോശമല്ല മറ്റു രണ്ടിൻ്റെയും വേഷം. ദേവിന് ഡ്രസ്സിന് മാച്ചാവുന്ന പോലെ പൂക്കളുടെ പിന്തി നിറഞ്ഞിരിക്കുന്ന ഷർട്ട്, ബ്ലാക്ക് പാൻസ്, ക്യാപ്പ്, ഷൂസ് എല്ലാം ഒരുപോലെ. ചുറ്റുമുരുട്ട്. കണ്ടുന്നവിടെ കണ്ണടിച്ച് പോകാത്ത ഭാഗ്യം. എടാ രുദ്ര, ഇതെന്താണ് ഇങ്ങനെ? നീ എന്താ ഞെട്ടാത്തെ? ഞാനൊരിക്കൽ ഞെട്ടിയതാ. വെറുതെ വെറുതെ ഞെട്ട, എനിക്ക് വട്ടമൊന്നുമില്ല. ഓഹോ, അല്ല, ഇവന്മാരെന്താ അവിടെ? ഇതെന്ത് കോലാടാ? അവന്മാരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയത് അവള്. സീനിയർ എന്ന് പോയിട്ട് വയസ്സിന് മൂത്താണെന്ന പരിഗണന പോലും കാണിച്ചില്ല അവള്. നീ പ്രാക്ടീസിലായിരുന്നില്ലേ, നിനക്കൊന്നും അറിയണ്ടല്ലോ. ആ ടൈലർ ചേച്ചി എൻ്റെ തന്തക്കും തള്ളക്കും തള്ളയുടെ തള്ളക്കും വിളിച്ചിട്ടാ ആ കോലം തുന്നിത്തന്ന്. അവിടെ പൈസ കൊടുത്തില്ലട്ടാ, നീ വന്നിട്ട് തരുന്ന പറഞ്ഞിരിക്കുന്നേ. രുദ്രൻ നിർവികാരതയോട് സ്റ്റേജിലേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴേക്കും അവിടെ ഡാൻസ് വിത്ത് ഡി ജെ ആരംഭിച്ചിരുന്നു. നിനക്ക് ഡാൻസ് അറിയാമോടാ? ജസ്റ്റ് ഇല്ല, മൈ ബയോളജി. ഹാവു, ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കൽ ഏലിയാസ് ജാക്സൺ ഏലിയാസ് വിക്രം ഏലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സർ, ഇത്രയും പോപ്പുലറായെന്ന് കണ്ടിട്ട് മനസ്സിലാകില്ലാണ് ആ ജാടത്തെണ്ടി. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ? നാളെ ഞാൻ ആരോ ആവില്ലെന്ന് ആര് കണ്ട്? ഒരു കലാതിലകമായാലും കാവ്യാമാധവനെ പോലെയോ മഞ്ജുവാര്യരെ പോലെയോ നവ്യനായരെ പോലെയോ സിനിമയിൽ കയറി എന്നും വരും. നൃത്തം വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങിത്തപ്പിക്കോൾ, ഞാനതിൻ്റെ തീരത്തിരുന്നൊരു ചൂണ്ടയിട്ടോട്ടെ? ആ മതി മതി, തുടങ്ങാം, ദേവ് പറഞ്ഞു. വീണ്ടും എങ്ങും ഇരുട്ട്. ഡ്രസ്സിലും ഷൂസിലും ക്യാപ്പിലും ഫിറ്റ് ചെയ്ത കുഞ്ഞു ബൾബുകൾ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ശരീരം കാണുന്നില്ലെങ്കിലും സിമ്പിൾ സ്റ്റെപ്പിൽ പോലും ലൈറ്റുകൾ വേറെ ലെവൽ ഫീലാണ് കാണുകയിൽ ഉണർത്തിയത്. അതോടൊപ്പം ദേവ് പതിയെ സ്റ്റേജിൽ നിന്ന് മാഞ്ഞു. പിന്നീട് കിച്ചുവും ജസ്റ്റിൻ ചേർന്നുള്ളൊരു കണ്ടംപററി ഡാൻസ് ആയിരുന്നു. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ നയൻറ്റീൻ സ്കിൽസിന് വേറെ എന്ത് വേണമായിരുന്നു? അഫ്രോ ബോയ്സ് ആരും കളിച്ച അതേ ഡാൻസ് സ്റ്റെപ്പുകളാണെങ്കിൽ പോലും അവരെ പോലും മാറ്റിരുന്ന പെർഫോമൻസ് ആയിരുന്നു കിച്ചുവിൻ്റെയും ജസ്റ്റിയുടെയും. ഓരോ സ്റ്റെപ്പും ബീറ്റിനനുസരിച്ച് അവരിൽ അലിഞ്ഞു ചേർന്നു. അപ്പോഴായിരുന്നു എൽസിയുടെയും ലൂക്കിയുടെയും എൻട്രി. ആ നിർത്തി നിർത്ത്, ഇമാതിരി തക്കിയുടെ തരികളെ പാട്ടൊന്നും കാണിച്ച് ഷൈൻ ചെയ്യാൻ ആരും കരുതണ്ട, ഇക്കട ചൂട്. അതോടെ കിച്ചുവും ജസ്റ്റിയും സ്റ്റേജിൽ നിന്ന് വിടവാങ്ങി. എൽസയും ലൂക്കയും കാണികൾക്കായി ഒരുക്കിയത് ഒരു റൊമാൻറ്റിക് ഡാൻസ് ആയിരുന്നു. കാണികളെ പ്രണയമഴിയിൽ ആഴ്ത്താനുള്ള പാകത്തിനുള്ള മനോഹരമായ നൃത്തം. പ്രണയത്തിൽ അലിഞ്ഞു നിൽക്കുന്നവരെ തട്ടി വിളിച്ചുകൊണ്ട് അടുത്ത ശബ്ദമുയർന്നു. കണ്ണാ പന്നീങ്കതാ കൂട്ടമാവരും സിംഗം സിംഗ്ലാതാവരുവേൻ.
വീണ്ടും ദേവ് ഒരു സിമ്പിൾ ബ്ലാക്ക് ജീൻസും ഷർട്ടുമായി സ്റ്റേജിലേക്ക് കയറി. അതോടെ ലൂക്ക സ്റ്റേജിൽ നിന്ന് പുറത്ത്. തിരികെ പോകുന്ന എൽസെ അവൾ വലിച്ചു കൂടെ നിർത്തി. സോങ്ങിന്റെ ബീറ്റിന് അതിഗംഭീരമായി ചൂടുവെക്കുകയാണ് ദേവു എൽസെ. എന്നാൽ അടുത്ത ബീറ്റ് വരുന്ന മുന്നേ എൽസ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. പകരം കിച്ചുവും ജസ്റ്റിനും കൂടെ കൂടി. വീണ്ടും മൂന്നുപേരും ചേർന്ന് ഒരുമിച്ചൊരു ഡാൻസ്. ഒടുവിൽ വേറെയും കുട്ടികൾ അവർക്കൊപ്പം ഒത്തുചേർന്നു. വീണ്ടും ബീറ്റുകൾ മാറി മറിഞ്ഞു. നാടൻപാട്ടി വീഴാത്ത നാട്ടുകാരുണ്ടോ? എല്ലാം വീണു. മൂക്കും കുത്തി തന്നെ വീണു. അതോടൊപ്പം ഡി ജെ കൂടെ ആയപ്പോൾ അവരുടെ കൈകാലുകൾ നിയന്ത്രിക്കാൻ അവർക്ക് പോലും കഴിഞ്ഞില്ല. അത്രയ്ക്കും പവർഫുൾ ഡാൻസ് ആയിരുന്നു അവരുടേത്. അതായത് കോളേജ് പള്ളിപ്പറമ്പാക്കിയെന്ന് സാരം. എന്നും ഒരു ഡാൻസ് കൊണ്ട് വിജയം നേടാൻ സാധിക്കില്ലല്ലോ. ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ രണ്ട് കോളേജും സമാസമം. മാപ്പുറയിൽ ഒഴിവാക്കി കോംപ്രമൈസിൽ എത്തിച്ചേർന്നു. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ വൃശ്ചിക മാസം വന്നെത്തി. ഞങ്ങൾ ആറുപേരും 41 ദിവസം വ്രതം എടുത്ത് മലചവിട്ടാൻ ഒരുങ്ങി. മാറിയിട്ടാന്ന് മുതൽ ദേവുവിൻ്റെ നിഴൽ പോലും കണ്ടിട്ടില്ല ഞങ്ങൾ. എന്തുകൊണ്ടോ അവൾ ഞങ്ങൾക്ക് മുമ്പിൽ പോലും വന്നില്ല. ഞാനും തിരക്കിലായി. ഇന്റേണൽസ്, എക്സാം. ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥക്കിടയിൽ നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ കൺഫ്യൂഷനും തുടർന്നുള്ള പാർട്ടുകൾ കേൾക്കുന്നതോടെ മാറുന്നതാണ്.